ബ്ലേഡ് മാഫിയ പുരയിടം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ തൃക്കരിപ്പൂർ സ്വദേശിയുടെ പരാതി. മാഫിയയുടെ നിരന്തര ഭീഷണിയെ തുടർന്ന് കുടുംബം ആത്മഹത്യയുടെ വക്കിലാണെന്നും യുവാവ് പറഞ്ഞു. ബ്ലേഡ് മാഫിയയുടെ കള്ളക്കളികളെപ്പറ്റി കൊല്ലത്തു നിന്ന് രാജ്കുമാറിന്റെ റിപ്പോർട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് 2010 തൃക്കടവൂർ സ്വദേശി പുഷ്പരാജിൽ നിന്ന് 10 ലക്ഷം രൂപ സതീഷ് കടം വാങ്ങി. 10 മാസത്തേക്ക് അവധി പറഞ്ഞാണ് പലിശയ്ക്ക് കടം വാങ്ങിയതെങ്കിലും 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ പലിശയും മുതലും ആവശ്യപ്പെട്ട് ഭീഷണി തുടങ്ങി. തുടർന്ന് പരിചയക്കാരനായ ജോത്സൻ സുരേഷ് സതീഷിനെ സഹായിക്കാമെന്ന വാഗ്ദാനം നൽകി ഭൂമി വിലയാധാരമാക്കി 10 ലക്ഷം രൂപ സതീഷിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. കരാറിൽ കടം വാങ്ങിയ 10 ലക്ഷം രൂപ തിരികെ നൽകുമ്പോൾ ഭൂമിയും വീടും സുരേഷ് തിരികെ നൽകണമെന്നും എഴുതി ചേർത്തിരുന്നു. എന്നാൽ സുരേഷ് ഭൂമി സ്വന്തം പേരിൽ പൊക്കുവരവ് ചെയ്ത് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ സതീഷ് പോലീസിനെ സമീപിക്കുകയായിരുന്നു. പുഷ്പരാജും സുരേഷും ഒന്നിച്ചാണ് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് സതീഷ് ആരോപിച്ചു. 10 ലക്ഷം രൂപ ഞാൻ പുഷ്പരാജൻ എന്ന് പറഞ്ഞാൽ അഞ്ചാലുംകുടി ചന്തക്കട സ്വദേശിയായ പുഷ്പരാജൻ്റെ ഞാൻ വാങ്ങിച്ചു. ഈ പുഷ്പരാജൻ എന്നെ വീട്ടിൽ വന്ന് നിരന്തരം വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പം എൻ്റെ മുൻപരിചയം വെച്ച് ഇവിടെ 3ാംകുറ്റി സ്വദേശിയായ ഒരു സുരേഷ് കുമാർ എന്നൊരു സ്വാമിയുണ്ട്. ഈ സ്വാമിയുടെ വീട്ടിൽ ഞാൻ അവിടെ ഈ മറ്റു കാര്യങ്ങൾക്കായിട്ട് പോകുന്ന സമയത്ത് അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളത് പുള്ളിയായിട്ടുള്ള ബന്ധം വെച്ച് പുള്ളിയെടുത്ത് എൻ്റെ ഈ വിഷമങ്ങൾ പറഞ്ഞപ്പം അദ്ദേഹം എൻ്റെ ഈ പറഞ്ഞു, സുരേഷ് കുമാർ എൻ്റെ ഈ പറഞ്ഞു, ഞാൻ സഹായിക്കാം, 10 ലക്ഷം രൂപ ഞാൻ തരാം, അവൻ വരെ ഇന്ന് ഭൂമി തിരിച്ചെഴുതിക്കാൻ പറഞ്ഞു. തിരിച്ചെഴുതിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഇടുകയും പുഷ്പരാജൻ അത് തിരിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തു. അന്നേരം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഗൂഢ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇദ്ദേഹം സുരേഷ് കുമാർ തന്നെ ലോൺ എടുക്കാനുള്ള ശ്രമം നടത്തി തിരുവനന്തപുരത്ത് ഒരു ഏജൻസിയിൽ പോയി ബന്ധപ്പെടുകയും ആ ഏജൻസി മുഖാന്തരം അദ്ദേഹം നല്ല കൂടുതൽ തുക ഈടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വിവരം അറിഞ്ഞ് അന്നേരം എൻ്റെ ഭൂമിക്ക് അത്രയും ലോൺ കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പം മറ്റ് മറിച്ചുള്ള ആൾക്കാർക്ക് വിൽക്കാനുള്ള ശ്രമം നടത്തി. ബ്രോക്കർമാരെ എൻ്റെ വീട്ടിലോട്ട് വിടുന്ന സമയത്താണ് ഞാനിത് അറിയുന്നത്, എൻ്റെ ഭൂമി മറ്റ് ആർക്കും ഇത് വിൽക്കാൻ പോകുന്നു. ആ വിൽപ്പന തടയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിലവിൽ കേസ് കൊടുത്തേക്കുന്നത്. വൃദ്ധരായ രക്ഷിതാക്കളും ഭാര്യയും സതീഷും ഇന്ന് വധഭീഷണിയുടെ നിഴലിലാണ്. പലിശയ്ക്ക് പണം നൽകി ഭൂമി തട്ടിയെടുക്കുന്ന സംഘമാണ് തന്നെ വഴിയാധാരമാക്കാൻ ശ്രമിക്കുന്നതെന്ന് സതീഷ് പറയുന്നു. ആദ്യം കേസ് കൊടുത്തപ്പോൾ അവർ എനിക്ക് വക്കീൽ നോട്ടീസ് വിട്ട് 20 ലക്ഷം രൂപയ്ക്ക് പുഷ്പരാജൻ്റെ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ 20 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച മുതലാണെങ്കിൽ എങ്ങനെയാണ് ഇത് 20 ലക്ഷം രൂപയ്ക്ക് ഉള്ളതെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് 28 ലക്ഷം രൂപ തരാമെങ്കിൽ നിനക്കുള്ള വസ്തു തിരിച്ചെഴുതി തരാമെന്ന് പറഞ്ഞു. തുടർച്ചയായിട്ട് എനിക്ക് ഇവിടെ ഭീഷണികളും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേരിലുള്ള ഫോൺ വിളിയും കാര്യങ്ങളും എല്ലാം ശല്യമായി. എൻ്റെ അച്ഛൻ്റെ ഇരിക്കെ വരെ വന്ന് നിരന്തരം ഇവിടെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇപ്പോൾ ഈ എൻ്റെ ഈ ഒരു വാർ വർഷാപ്പിലെ വരുമാനമല്ല വേറെ എനിക്കൊരു വരുമാനമില്ല. ഇത് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കിയാണ് ഞങ്ങൾ കൂട്ടത്തോടെ വല്ലാത്തൊരു അവസ്ഥയിലെത്തിരിക്കുക. ന്യൂസ് ബ്യൂറോ കൊല്ലം. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ച അധ്യാപകൻ സെബാസ്റ്റ്യൻ കെ ആന്റണി ജോലിയിൽ തിരികെ പ്രവേശിച്ചു. 2008 രജിസ്ട്രറിൽ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ച് സെൻ്റ് ആൽബർട്ട് കോളേജിൽ നിന്ന് അധ്യാപകനെ പിരിച്ചുവിട്ടു. ഒരു നിയമ പോരാട്ടത്തിന്റെ കഥ കൊച്ചിയിൽ നിന്ന്. നിയമ പോരാട്ടത്തിനൊടുവിൽ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് നീതി ലഭിച്ചെത്തിയ സെബാസ്റ്റ്യൻ മാസ്റ്റർക്ക് ഊഷ്മള സ്വീകരണമായിരുന്നു അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നൽകിയത്. 2007 അറ്റൻഡൻസ് രജിസ്റ്ററിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ചായിരുന്നു മലയാളം അധ്യാപകനായിരുന്ന പ്രൊഫസർ സെബാസ്റ്റ്യൻ കെ ആന്റണിയെ സെൻറ് ആൽബർട്ട്സ് കോളേജിൽ നിന്ന് 2008 പുറത്താക്കിയത്. ഇതിനെതിരെ സർവകലാശാല ട്രിബ്യൂണലിനെ സമീപിച്ചുവെങ്കിലും നീതി അന്യം നിന്നതോടെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അധ്യാപകനെതിരായ മാനേജ്മെന്റിന്റെ ആരോപണം തെറ്റാണെന്ന് കണ്ടെത്തുകയും മുൻകാല ആനുകൂല്യങ്ങളോടെ തിരിച്ചെടുക്കാൻ ഹൈക്കോടതി 2012 ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ഈ വിധിക്കെതിരെ മാനേജ്മെന്റ് സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും വിധി സെബാസ്റ്റ്യന് അനുകൂലമാവുകയായിരുന്നു. കോളേജിലെ അരാഷ്ട്രീയവാദത്തിനും വിദ്യാഭ്യാസ കച്ചവടത്തിനും എതിരായി നിലകൊണ്ടതാണ് തനിക്കെതിരായ പകപോക്കൽ നടപടിക്ക് മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചതെന്ന് സെബാസ്റ്റ്യൻ മാസ്റ്റർ പറയുന്നു. ഞാൻ ഉയർത്തിയ ആ മുദ്രാവാക്യം ഇപ്പോഴും ആ മുദ്രാവാക്യം വിജയത്തിലെത്തി എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അധ്യാപകന്റെ ആത്മാഭിമാനം ഉയർത്തി കാണിച്ച് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ അധ്യാപകരുടെയും ആത്മാഭിമാനത്തിൻ്റെയും ആത്മവീര്യത്തിൻ്റെയും വിജയത്തിന് ഉദാഹരണമായി ഞാൻ ഇതിനെ എടുത്തു കാണിക്കുക. 1983 ഒക്ടോബർ 24 ജോലിയിൽ പ്രവേശിച്ച സെബാസ്റ്റ്യൻ കെ ആന്റണി ശേഷിക്കുന്ന 10 മാസത്തെ സർവീസ് കാലാവധിക്ക് കാത്തു നിൽക്കാതെ സ്വയം പിരിഞ്ഞു പോകാനുള്ള അപേക്ഷ നൽകി. ന്യൂസ് ബ്യൂറോ കൊച്ചി. കൊട്ടകമ്പൂരിലെ ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിലെ മുഴുവൻ ജീവനക്കാർക്കുമെതിരെ നടപടിക്ക് നീക്കം. 70 ജീവനക്കാർക്കാണ് നടപടി നേരിടേണ്ടി വരിക. ഇടുക്കിയിൽ നിന്ന് സാലി മുഹമ്മദിന്റെ വാക്കുകളിലേക്ക്. 2005 നടന്ന ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേട് നടന്നു എന്ന് ആരോപിച്ചാണ്
9 വർഷത്തിന് ശേഷം ഇപ്പോൾ ജീവനക്കാർക്കെതിരെ നടപടിക്ക് നീക്കം നടക്കുന്നത്. ഓഫീസിലെ 70 ജീവനക്കാർക്കെതിരെയും സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇവർ ആരും 2005 ഇതേ ഓഫീസിൽ ജോലിയിലുണ്ടായിരുന്നവരല്ല. ജോയിസ് ജോർജിൻ്റെ പിതാവായ പാലിയത്ത് ജോർജിന് പട്ടയം കൈമാറ്റം ചെയ്യാൻ ഒത്താശ ചെയ്തു എന്നാണ് ജീവനക്കാർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വിഷയം വിവാദമായിരുന്നു. ചീഫ് സെക്രട്ടറി, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യ വനപാലകൻ എന്നിവർ കൊട്ടക്കമ്പൂരിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ജോയിസ് ജോർജിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെളിയിക്കാനാവശ്യമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. മാത്രവുമല്ല, ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ദേവികുളം തഹസീൽദാർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയത്. ഈ സാഹചര്യത്തിൽ താലൂക്ക് ഓഫീസിലെ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കം പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. ഇടുക്കിയിൽ നിന്നും സാലി മുഹമ്മദ്. അബ്ദുള്ളക്കുട്ടിക്കെതിരായ ബലാത്സംഗ കേസിൽ മൊഴി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന സരിതയുടെ ആവശ്യം കോടതി തള്ളി. ഈ മാസം 29 തന്നെ കേസിൽ മൊഴി നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ആശുപത്രിയിലായതിനാൽ കോടതിയിൽ ഹാജരാകുന്നതിന് 5 ദിവസം കൂടി സമയം അനുവദിക്കണമെന്നായിരുന്നു സരിതയുടെ ആവശ്യം. എ പി അബ്ദുള്ളക്കുട്ടി എം എൽ എക്കെതിരായ ബലാത്സംഗ കേസിൽ മൊഴി നൽകാൻ സമയം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സരിത എസ് നായർ കോടതിയിൽ അപേക്ഷ നൽകിയത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം താൻ ആശുപത്രിയിലാണെന്നും അതിനാൽ കോടതി മൊഴി നൽകാൻ ആവശ്യപ്പെട്ട 29 കോടതിയിൽ എത്തിച്ചേരാനാവില്ലെന്നും മൊഴി നൽകാൻ 5 ദിവസം കൂടി സമയം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു അപേക്ഷ. സരിതയുടെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണൻ വഴി തിരുവനന്തപുരം 1 ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 നൽകിയ അപേക്ഷ കോടതി തള്ളി. കേസ് കൊടുത്തിട്ട് കുറേ നാളായില്ലേ എന്ന് ചോദിച്ച കോടതി കേസിൽ മൊഴി നൽകാൻ പലതവണ സരിതയ്ക്ക് സമയം നൽകിയിട്ടും മൊഴി നൽകാത്തതിനെതിരെ വിമർശനമുന്നയിച്ചു. 29 കോടതിയിൽ ഹാജരാവണമെന്നും മൊഴി നൽകാൻ സമയം വേണമെങ്കിൽ അന്ന് അപേക്ഷ നൽകിയാൽ പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു. സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ, കേസ് ഒറിജിനലി 29 ആയിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് കുറച്ച് ദിവസമായിട്ട് അവർക്ക് സുഖമില്ലാതെ കിടക്കുമായിരുന്നു. അപ്പോൾ 29 ഇനി വരാൻ പറ്റുമോ പറ്റത്തില്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഹാർട്ടിന് വാൾവിന് പ്രശ്നമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് 29 വരാൻ പറ്റത്തില്ലെങ്കിൽ അതാകെ പ്രശ്നം, അതുകൊണ്ട് ഇന്ന് അഡ്വാൻസ് ചെയ്തിട്ട് മൊഴി കൊടുക്കാവുന്നതായിരുന്നു എന്നോട് പറഞ്ഞ്. അപ്പോൾ 29 ശരിയാവുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് മൊഴി കൊടുപ്പിക്കും, അല്ലെങ്കിൽ ഒരു അപേക്ഷയും കൊടുത്തിട്ട് 4 ദിവസം കൂടെ സമയം ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് അബ്ദുള്ളക്കുട്ടിക്കെതിരായ പരാതിയിൽ നിന്ന് സരിത പിന്മാറുന്നുവെന്ന സൂചന ശക്തമാക്കുന്നതാണ് സരിതയുടെ പുതിയ അപേക്ഷ. കേസിൽ മൊഴി നൽകാൻ മുമ്പ് 4 തവണ സമയം നൽകിയെങ്കിലും സരിത മൊഴി നൽകിയിരുന്നില്ല. അതിനാൽ പോലീസിന് അന്വേഷണവുമായി മുന്നോട്ടു പോകാനായിട്ടില്ല. കേസിൽ മൊഴി നൽകാതെ സരിത ഒളിച്ചുകളി തുടർന്നാൽ അന്വേഷണം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ മോചിപ്പിക്കാൻ കോടതിയുടെ ഉത്തരവ്. ജാമ്യം തുക കെട്ടിവച്ചതിനെ തുടർന്നാണ് കെജ്രിവാളിനെ മോചിപ്പിച്ചുകൊണ്ട് കോടതി ഉത്തരവായത്. ദില്ലി ബ്യൂറോ നൽകുന്ന ഈ വാർത്തയുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ജനുവരിയിൽ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ട അഴിമതിക്കാരുടെ പട്ടികയിൽ BJP നേതാവ് നിതിൻ ഗഡ്കരിയുടെ പേരും ഉൾപ്പെട്ടിരുന്നു. ഗഡ്കരി നൽകിയ മാനനഷ്ടക്കേസിൽ ജാമ്യത്തുക കെട്ടിവയ്ക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 21 കെജ്രിവാളിനെ തീഹാർ ജയിലിലടച്ചത്. കേസ് കോടതി വീണ്ടും പരിഗണിച്ചപ്പോൾ ജാമ്യത്തുക കെട്ടിവയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിലപാടറിയിക്കാൻ കെജ്രിവാളിന് കോടതി സമയം അനുവദിച്ചിരുന്നു. പിന്നീട് ജാമ്യത്തുകയായ 10,000 രൂപ കെജ്രിവാൾ കോടതിയിൽ കെട്ടിവച്ചതിനെ തുടർന്നാണ് കോടതി കെജ്രിവാളിനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.